സോ ഇറ്റ് ടൈം ഫോർ മാനേജർ ജുങ്കൻ ടു ലീവ് ടോഡ് ഹോർട്ട് ഗൈസ് മൂന്ന് സീസണിന് ശേഷം മാനേജർ ജുങ്കന് വേറൊരു ക്ലബ്ബിൽ നിന്ന് ഓഫർ വന്നിരിക്കുകയാണ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രോം എ എസ് റോമ വേറെ കുറെ ക്ലബ് മാനേജർ ജുങ്കൻ ഓഫർ ഉണ്ടായിരുന്നു ലിവർപൂൾ എന്നൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ സീസൺ പ്രീമിയർ ലീഗിൽ തന്നെ കളിച്ചുകൊണ്ട് ടോട്ടനം ഹോർട്ട് മേഴ്സിന് ആ ഒരു റെസ്പെക്ട് കൊടുക്കണം എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ പ്രീമിയർ ലീഗിലെ വേറൊരു ടീമിനെ മാനേജ് ചെയ്യാൻ നിൽക്കുന്നത് ആൻഡ് റോമയിലേക്ക് പോവാണെങ്കിൽ ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ടൈമാണ് അവർ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈം

can ജുഗൻ ഡു അത് ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി സിക്സ് സീസൺ തുടക്കത്തിൽ തന്നെ മാനേജർ ജുഗൻ എ ശ്രോമയിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു ലീഗാണ് അത്ര ഈസി ആയിട്ടൊരു ലീഗ് ഒന്നുമില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി പ്രീമിയർ ലീഗിനെ കാട്ടി കുറച്ച് ഈസിയായിട്ടാണ് നമ്മൾ എ സീമിലാണ് മാനേജ് ചെയ്തപ്പോൾ തോന്നിയത് അപ്പൊ ആ ഒരു ഐഡിയസും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്നതായിരിക്കും ഇറ്റലിയിൽ ആദ്യം തന്നെ ബാക്കി സൈനിങ്സോ കാര്യങ്ങളിലേക്ക് തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ ഏ ശ്രോമയിൽ ഏതൊക്കെ പ്ലേഴ്സ് ആണ് ഈ ഒരു സ്കോർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ബാക്കി ടാക്ടിക്സ് തീരുമാനിക്കാം ഓക്കെ

ഒരു വവ്വാൽ ചിറകുവെച്ച് നിൽക്കുന്നവരുടെ ഈ ഒരു ഫോർമേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൺക്ലൂഷൻസിലേക്ക് ഒന്നും എത്തുന്നില്ല മേ ബി ഒരു ഫോർമേഷൻ ആയിരിക്കും ഈ ഒരു ടീമിന് വർക്കാവുന്നത് നമുക്ക് ആദ്യം നോക്കാൻ നമ്മളെ മെയിൻ മാൻ ആയിട്ട് എന്തായാലും നിൽക്കാൻ പോകുന്നത് ഈ ഒരു സീരീസ് ഉടനീളം എന്ന് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ടോഡനം ഹോട്ട്സ്പേഴ്സിൻ്റെ ബാക്കിയാണ് കളിക്കുന്നത് അതായത് ഓരോ പ്ലേയേഴ്സിന് ഏജ് കൂടി വരും ഓരോ പ്ലേയേഴ്സ് വിരമിക്കും സോ ഇപ്പോൾ ഡിബാലൻ്റെ റിയൽ ലൈഫിലെ ഏജ് നോക്കുകയാണെങ്കിൽ തേർട്ടിയോ തേർട്ടി വണ്ണോ എങ്ങാനോ ആണ് പക്ഷെ ഇതിൽ തേർട്ടി ടു ആണ് ഏജ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഓൾറെഡി മൂന്ന് സീസൺ ടോട്ടൽ ഹോർട്ട് സ്പോസിൽ കളിച്ചതിന് ശേഷം ഇവിടെ വരുന്ന സമയത്ത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇതിൽ കളിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ചേഞ്ചും ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടാകും സോ എന്തായാലും ഡിബാല ഇവിടെ ഉള്ളത് എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട് കാരണം കുറെ ഡിബാല ഫാൻസ് ഉണ്ട് ഏസ് കരിയർ മോഡ് ഇടാൻ കുറെ പേര് പറയുന്ന സമയത്ത് എനിക്കറിയാം ഡിബാലിന്റെ കളി കാണേണ്ടിയിട്ടാകുന്നത് സോ ഡിബാല ഈസ് ഗോയിങ് ടു ബി ആർ മെയിൻ മാൻ ആൻഡ് ഹിസ് ഗോയിങ് ടു ബി ആർ ക്യാപ്റ്റൻ അത് നമുക്ക് പിന്നെ മാറ്റാം സോ നിക്കോ വില്യംസ് ഉണ്ട് ലെഫ്റ്റ് മിഡിൽ സോ അതൊരു കിഡിലും പ്ലെയർ ആണ് ഈ ഒരു ലോണിൽ ലോണിലല്ലാണ്ട് നമ്മുടെ ടീമിൽ സ്ഥിരമായിട്ടുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് തലവേദന ഉണ്ടാവില്ല പിന്നെ തോമസ് ലെമാർ ആണ് ഐ തിങ്ക് ചങ്ങായിന്റെ സമയം കഴിഞ്ഞതാണ് മേ ബി ഒരു സീസണായിട്ട് കളിപ്പിക്കാൻ പറ്റും ായിരിക്കും സ്കോട്ട് സെവൻറ്റി സെവൻ ആ ഓ ഭയങ്കരമായിട്ട് ഓവറോൾ ഡ്രോപ്പ് ചെയ്തതിന് ഗൈസ് വി നീഡ് ടു റിപ്ലേസ് ഹിം ക്രിസ്റ്റ്യൻ്റെ അനദർ എനദർ വെറ്ററൻ പ്ലെയർ ആണ് ഗൈസ് ഈ ഒരു സ്കോഡ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു ഏജ് എന്ന് പറയുന്നത് തേർട്ടി പ്ലസ് ആണ് ആകെ രണ്ട് മൂന്ന് യങ്ങ്സ്റ്റേഴ്സ് ഇള്ളുന്നുണ്ട് രണ്ട് മൂന്ന് യങ്സ്റ്റേഴ്സ് യങ്ങ്സ്റ്റേഴ്സ് ഡൗട്ട് ആണ് ആൻഡ് ഇതാരാണ് കാർസ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇതിനോട് കണ്ടിട്ട് പോലും ഇല്ല ഞാൻ ജയസ്റ്റോ അമ്മൻ്റെ കളികളൊന്നും കാണില്ല ഗൈസ് അതുകൊണ്ട് നിങ്ങൾ വേറെ വിൽഗൻ ഒന്ന് എക്സ്പെക്ട് ചെയ്യണ്ട എനിക്ക് ഓരോ പ്ലെയേഴ്സിനെ അറിയുന്നു മാൻസീൻ എന്നെ എനിക്കറിയാം എഗെയിൻ എനദർ വെറ്ററൻ പ്ലെയർ കുമ്പുള്ളി ചങ്ങാ യങ്ങാന്ന് തോന്നുന്നു ഓക്കെ ചങ്ങാനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാമെന്ന് തോന്നുന്നു ഇരുപത്താറ് വയസ്സിൽ എഴുപത്തൊമ്പത് ഓവറോളേ ഉള്ളൂ ഗുഡ് അല്ല സ്റ്റിൽ സംതിങ് വി ക്യാൻ വർക്ക് ആൻഡ് ക്രിസ് സ്മോളിങ് നീഡ്സ് ടു ഗോ മാൻ ഡെഫിനറ്റ്ലി നീഡ്സ് ടു ഗോ ഈ ഒരു സീസണിൽ ഉഡൻ അടിയുള്ള റീപ്ലേസ്മെൻറ്റ് ആയിരിക്കണം ക്രിസ് സ്മോളിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും സ്റ്റിൽ ഹിഇസ് ഗോൾ ഡ്രോപ്പ് ഓവറോൾ ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കും സെവൻറ്റി ഓവറോൾ ആയിട്ടാവും ചങ്ങായി ഓൾറെഡി തേർട്ടി സിക്സ് ഏജായോണ്ട് ആൻഡ് ഗൈസ് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഗ്ലോട്ടോ എന്ന് പറയുന്ന പ്ലെയർ നമ്മൾ ഏതെല്ലാം ഒരു ടീമിൽ മാനേജ് ചെയ്യുന്ന സമയത്ത് നോക്കി വെച്ചിട്ടായിരുന്നു സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ചങ്ങാതിൻ്റെ പേസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സ്റ്റാച്ചുന്ന് അത്ര പ്രോമിസിങ് അല്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചങ്ങായിനെ സൈന് ചെയ്യാണ്ടിരുന്നത് ലുക്ക് എറ്റ് ദ പേസ് ഗൈസ് എൺപത്തെട്ട് അൽസൊലേഷൻ നയൻറ്റി വൺ സ്പ്രിൻ സ്പീഡുമാണ് ഉള്ളത് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ആറ്റാൻ തോന്നുന്നതല്ലോ കുഴപ്പം എന്തായാലും ഫിനിഷിംഗ് എല്ലാം കുഴപ്പമില്ലാണ്ടല്ലോ മേ ബി വി കുഡ് വി കുഡ് യൂസ് ഹിം യുനോ ബോട്ട് വി കുഡ് യൂസ് നമുക്ക് റൈറ്റ് റൈറ്റിങ്ഡി ചങ്ങാ കളിക്കുമോ നോക്കിയാലോ

ആൻഡ് ബോറേ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട് ഇത് ആരാണെ എന്നെർട്ടി ഇയേഴ്സ് ഓഫ് ഏജ് പ്ലെയർ സങ്കാര ഈസ് ഓൾസോ ഡീസൻറ് ഡിഫെൻസീവ് മിഡ്ഫീൽഡ് ആൻഡ് നമുക്കൊരു ഗോൾ കീപ്പർ ഉണ്ട് ഈ ഒരു ജങ്ങാണെ നമുക്ക് മെയിൻ ആക്കി കൊണ്ടുവരേണ്ടി വരും പക്ഷേ ഇരുപത്താറ് വയസ്സായി ഓൾറെഡി സെവൻ്റി ഫൈവ് റേറ്റിങ്ങുകളും നോട്ട് ബോൾ നമ്മൾ റിസർവ്സിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട് ഗോൾ കീപ്പറാണെങ്കിലും ഈ ഒരു പ്ലെയർ ആണെങ്കിലും ഇതാരാണിത് മുപ്പത്തൊന്ന് വയസ്സുള്ള ഇവനെല്ലാം എന്തിനാണ് ഇതിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് താൽബി എന്ന് പറയുന്ന ഒരുത്തുണ്ട് ഓക്കെ ഈസ് ഗുഡ് ഗൈസ് ഇവനെ കാണുമ്പോ ഇവർ സൂപ്പറാണ് ആൻഡ് മാർട്ടിൻസ് ഏതോ മാർട്ടിൻസ് ആണ് ഇവൻ ആരാണ് ഏത് മാർട്ടീൻസ് ആണിവൻ ഈസ് ഓൾസോ ഗുഡ് ഒരു സെവൻറ്റി സിക്സ് റേറ്റഡ് പ്ലെയർ ഉണ്ട് ഇവൻ ഒരു ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെ ആണെങ്കിൽ മേ ബി വി ക്യാൻ യൂസ് ഇം മാസ് ദസ്റ്റ് ചോയ്സ് സ്ട്രൈക്ക് ഓക്കെ ഇരുപത്തൊന്ന് വയസ്സുള്ളൂ സോ ദാറ്റ്സ് ഗുഡ് ഗൈസ് ദാറ്റ്സ് ഗുഡ് ആൻഡ് അത് ഒരു സി ബി ഉണ്ട് എയ്റ്റി ത്രീ റേറ്റഡ് സി ബി ട്വന്റി സിക്സ് ദാറ്റ് ഓൾസോ ഗുഡ് എൻ്റ ഓക്കെ സെവൻറ്റി സിക്സ് റേറ്റഡ് മിഡ് ഫീൽഡ് ദാറ്റ് ഈസ് ഗുഡ് ഗൈസ് ഓക്കെ മുറേനോ ഹീസ് ഹീസ് ഏജ്ഡ് പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പൂണ്ണാക്കിന് എനിക്ക് ഇഷ്ടമല്ല ലൈഫ് വേ എൻ്റെ ഓപ്പോസിറ്റ് വന്ന് അപ്പോഴും കോലടിക്കുന്നതാണ് ഇത്തവണ എൻ്റെ ടീമിലായോട് കുറച്ച് കുഴപ്പമില്ല യൂത്ത് അക്കാഡമിയിലുള്ള രണ്ട് പ്ലേഴ്സിനും ഫുഫാന പതിനേഴ് വയസ്സ് ആൻഡ് ബറ്റഗില എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സുള്ള രണ്ട് പേരും നമ്മളെന്തായാലും ലോണിൽ കയ്യുന്നതായിരിക്കും ടെറ്റേ ഗൈസ് ടെറ്റേ ഈസ് ഓൾസോ എ ഗുഡ് പ്ലെയർ ഒരു ഡീസൻറ് പ്ലെയർ ആണ് സോ ഇതാണ് എ എസ് റോമൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലുക്കിൽ നോക്കുമ്പോൾ ഒരു വളരെ വളരെ സ്റ്റിറ്റ് സ്കോഡായിട്ട് തോന്നിയെങ്കിലും അത്യാവശ്യം ഒരു ഡീസൻറ്റ് സ്ക്വാഡാണ് ലുക്മാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രൈക്കറൊക്കെ ഉണ്ട് അത്യാവശ്യം ഡീസൻറ്റ് സ്ക്വാഡാണെങ്കിൽ നമുക്ക് മിഡ്ഫീൽഡിൽ അല്ലെങ്കിൽ ബാക്കിൽ ആ ഒരു വിംഗ് ബാഗ്സ് ഒന്നും ഇല്ല ഈ ഒരു ടീമിൽ സത്യം പറഞ്ഞാൽ സോ വിംഗ് ബാഗ്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം കാരണം നമ്മൾക്കറിയാലോ നമ്മളെന്തായാലും ഫോർമേറ്റ് ഡിഫൻസ് വെച്ചാണ് കളിക്കാൻ വേണ്ടി പോകുന്നത് സോ ദർ ഈസ് ജോബ് ടു ബി ഡൺ ഗൈസ് നമുക്ക് ആദ്യം ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്യാം സോ എ സി മിലായാലും നമ്മൾ കളിച്ച സമയത്ത് ഈ ഒരു ഫോർമേഷൻ ആയെന്ന് കഴിച്ച് നമ്മൾ യൂസ് ആയിക്കൊണ്ടിരുന്നത് നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് സോ നമ്മളെ മേ ബി ഡിബാലൻ അവിടെ സി എഫ് ആയിട്ട് കളിക്കുക അറ്റാക്കിംഗ് മിഡ് നമുക്ക് അന്നേരം നോക്കുമ്പോൾ ഒരു പ്ലെയർ പെർഫെക്റ്റ് ആയിട്ടില്ല അവവറൊക്കെയാണ് മേ ബി അവറിനെ നമുക്ക് ഡാൻ പാരഡൈസ് ഇൻ ഓൾസോ നീഡ് ടു ബി റിപ്ലേസ് ഗൈസ് ക്രിസ്റ്റൻ്റെ തൽക്കാലം നമുക്ക് ടീമിൽ വെക്കാൻ തോന്നുന്നു ചങ്ങായി കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് ഒരു സീസൺ എന്തായാലും കളിക്കട്ടെ ആൻഡ് രണ്ട് വിംഗേഴ്സിൻ്റെ കാര്യത്തിൽ ഐ എം സോ ഹാപ്പി രണ്ട് യങ്സ്റ്റേഴ്സ് ആണ് രണ്ട് സ്പീഡി പ്ലേയേഴ്സ് ആണ് അവരെ നമുക്ക് യൂസ് ചെയ്യാം സോ ഇത് നമുക്കൊരു ബേസ് ടീം ആയിട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യാം ഫസ്റ്റ് തന്നെ ഓൺ ദ ഫസ്റ്റ് ലുക്ക് നമുക്ക് രണ്ട് വിംഗ് ബാച്ചിനൊന്ന് ചെയ്യാൻ ആൻഡ് ഗോൾ കീപ്പർ കാസ്റ്റീഴ്സ് ആണെങ്കിൽ എഗെയിൻ ഏജ്ഡ് പ്ലെയർ ആണ് എയ്റ്റി ഫോർ എയ്റ്റഡേ ഉള്ളൂ മേ ബി എന്തായാലും നമ്മളൊരു ഗോൾ കീപ്പറിലേക്ക് ഫസ്റ്റ് തന്നെ ില്ല അതിന് പോകണോ എനിക്കറിയില്ല കാരണം നമ്മളെ എല്ലാ കരിയർ മോഡ്സിലും ഗോൾ ആണ് മെയിൻ നമ്മൾ തോട്ടലത്തിൽ നിന്ന സമയത്തും ഡൊണറുമേനെ കൊണ്ടുവന്നതിന് ശേഷമാണ് ടീം അത്രയ്ക്ക് കിട്ടുന്ന പെർഫോമൻസിലേക്ക് വന്നത് മേ ബി നമുക്ക് പറ്റുന്ന ഒരു ഗോൾ കീപ്പർ ഉണ്ടോ അവ നമുക്ക് നോക്കാം യൂത്ത് അക്കാഡമിയിലോ സ്കൗട്ട് റിപ്പോർട്ടിലോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സൈൻ ചെയ്യാൻ നോക്കാം അതിന് തന്നെ എന്താ ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കിലൊക്കെയാണ് നോട്ട് ഔടുന്നത് പിന്നെ പറ്റുമെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റോപ്പ് ബാക്കിനെയും വേണം നമുക്ക് ഈ ഈ തൽക്കാലിപ്പോ ആരാണിവ ഈസ ആരാണിവേരെന്താ സ്കർസ ആ അതിലാണ് ടീച്ചാങ്ങനെ ഇടയിൽ ടീച്ചാങ് കുറച്ച് ഏജ് ഏജ് കുറവാണ് എയ്റ്റി ത്രീ റേറ്റിംഗ് സോ ദാറ്റ്സ് ഗുഡ് നമ്മൾ ഇതുവരെ മാനേജ് ചെയ്തത് വലിയ വലിയ ക്ലബ്സ് ആണ് ടോഡാം ഹോസ്ബ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എ സി മിലാൻ എഫ് സി ബാർസലോണ ആൻഡ് അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രശ്നം നമ്മൾ ഇവിടെ നേരിടേണ്ടി വരും ദാറ്റ് ഈസ് ബഡ്ജറ്റ് ഗൈസ് ഓരോ ട്രാൻസ്ഫർ വിൻഡോയിൽ നമുക്ക് ചെറിയ ചെറിയ അമൗണ്ട് ഓഫ് ട്രാൻസ്ഫർ ബഡ്ജറ്റേ കിട്ടുള്ളൂ ലൈക് ദിസ് സീസൺ എൺപത്തഞ്ച് മില്യൺ ആണ് നമുക്ക് ആകെ ഉള്ളത് നമ്മളടുത്തുള്ള യൂത്ത് അക്കാഡമി പ്രൊഡക്ട്സിനെയും കുറച്ച് ലോണെന്ന് പ്ലേസിനെ കൊണ്ടുവരുന്ന പ്ലെയർ സെയിൽസിലൊക്കെ നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കി വെക്കണം എന്ന് പറയുന്നൊക്കെ ഇപ്പോൾ ട്രോഫീസ് വിൻ വിന്നയിൽ കുറവായതുകൊണ്ട് അവരെ ബഡ്ജറ്റും അത്ര കുറവ് തന്നെയായിരിക്കും സോ എല്ലാം മാനേജറുടെ കയ്യിലാണ് എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ തന്നെ പൈസ കണ്ടെത്തണം നമ്മൾ സ്കൗട്ട് റിപ്പോർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു സ്ട്രൈക്കറും അതേപോലെ തന്നെ പതിനേഴ് വയസ്സുള്ള ഒരു മിഡ്ഫീൽഡ് ഫ്രീ ഏജന്റും ഉണ്ട് സോ രണ്ടുപേരും ഏതെങ്കിലും റീജൻ ആയിരിക്കും സോ അങ്ങനെയാണെങ്കിൽ മേ ബി ഇതൊരു ലൂക്കാമോഡർച്ചിന്റെ റീജൻ ആയിട്ടാണെങ്കിലും നമുക്ക് പിന്നെ വേറൊരു മിഡ്ഫീൽഡറെ നോക്കേണ്ടിയില്ല എന്തായാലും ഫെർദർ സ്കൌട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ സ്കൌട്ടിനോട് പറയാം ഇവരെ രണ്ടുപേരെയും ഒന്ന് സ്കൌട്ടായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ യൂത്ത് അക്കാഡമിയിൽ ആകെ അഞ്ച് പ്ലേയേഴ്സ് ഉള്ളൂ ആൻഡ് അഞ്ച് പ്ലേസില് ആകെ ഒറ്റ ഒരു പ്ലേയറിന് മാത്രമേ ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നു പക്ഷെ അതും ഉറപ്പില്ലാത്തൊരു ക്വാളിറ്റി ആണ് പതിനഞ്ച് വയസ്സിൽ നാൽപ്പത്തൊന്നും ഓവറോളുള്ളൂ സോ യൂത്ത് അക്കാഡമിയിലേക്ക് നമ്മൾ മാസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം സോ നമ്മൾ കുറച്ച് യൂത്ത് സ്റ്റാഫിനെ വാങ്ങിയിട്ട് അവരെ ഒന്ന് ലോകത്തിന്റെ പല ദിക്കുകളിലേക്ക് അയക്കുന്ന കുറച്ച് കിഡ്ഡിലും ചെറിയ പിള്ളേരെ കൊണ്ടടിച്ച് വരാൻ വേണ്ടിയിട്ട് സോ കോച്ചസിനെ വാങ്ങാനും സ്കൗട്ട് യക്കലും എല്ലാം കൂടി കൂടിയിട്ട് നമ്മളടുത്ത് അഞ്ച് മില്യൺ പൊടിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് എൺപത് മില്യൺ ആണ് ഈ ഒരു ഒമ്പത് മില്ലയണ് ഏകദേശം നമുക്ക് ഒരു മൂന്നോ നാലോ പ്ലേസിന് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യാൻ പറ്റണം അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു ക്ലബ്ബിലേക്കൊക്കെ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ടോപ്പ് പ്ലേയേഴ്സിനെ വേൾഡിൽ നിൽക്കുന്ന ആ ഒരു ടോപ്പ് പ്ലേസിനെ സൈൻ ചെയ്യാണ്ട് കുറച്ച് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള കുറച്ച് റിട്ടയർ ചെയ്യാനായിട്ടുള്ള പ്ലേസ് ഒക്കെ കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒന്നോ രണ്ടോ ട്രോഫീസ് നേടി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വേറെ കിട്ടുന്ന പ്ലേസിനെ വാങ്ങാം അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ആ ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് സീസൺ ഒക്കെ കളിക്കാൻ വേണ്ടി പോകുന്നത് സൈനിങ്സിന് മുന്നേ തന്നെ ടീമിൽ നിന്ന് ആരെയൊക്കെയാണ് നമ്മൾ സെൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമാക്കി വെക്കാം നമുക്ക് തൽക്കാലം ഇവരെ രണ്ടുപേരെയും ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറാക്കി വെക്കാം കാരണം ഗോൾ കീപ്പറിൽ ഇപ്പോൾ തൽക്കാലം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓൾറെഡി ബാക്കിയുള്ള പൊസിഷനിൽ സെറ്റാക്കിയതിന് ശേഷം മേ ബി സെക്കൻഡ് സീസണൊക്കെ ആകുമ്പം ഒരു ഗോൾ കീപ്പറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും കാരണം ഇല്ലെങ്കിൽ നമുക്ക് വേറെ പൊർഷനൊന്നും ഇപ്പോൾ തൽക്കാലം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഗോൾ കീപ്പർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്തത് ആൻഡ് മോളിങ്ങിനെ നമ്മൾ എന്തായാലും ഈ ഒരു സീസണിൽ തന്നെ ട്രാൻസ്ഫർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു സീസൺ കഴിഞ്ഞാൽ മിക്കവാറും ക്രിസ് മോളിങ് റിട്ടയർ ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചില്ലി പൈസ കിട്ടില്ല പക്ഷേ ഇപ്പോൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണോ കിട്ടുന്നത് അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ജക്കി കെലിക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറെ നമ്മൾ തൽക്കാലം ടീമിലേക്ക് വെക്കുകയാണ് വേറൊരു റൈറ്റ് ബാക്ക് നമുക്കില്ല ആരെങ്കിലും ഒരു രണ്ട് റൈറ്റ് ബാക്കിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ മേ ബി ഈ ഒരു ചങ്ങായിയും സെയിൽ ചെയ്യുന്ന കാര്യം ഞാനിപ്പോൾ മൈൻഡിൽ വെക്കുന്നുണ്ട് ക്രിസ്ത്യനേൻ്റെ കാര്യമാണെങ്കിലും ചങ്ങാ തൽക്കാലം നമ്മൾ ക്യാപ്റ്റൻ ആണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ചങ്ങാനെ സെയിൽ ചെയ്യാന്നാണ് ഒക്കെ അത് പിന്നെ നമുക്ക് തീരുമാനിക്കാം സങ്കാറേ ഉണ്ട് അതാണ് ക്രിസ്ത്യനയും സങ്കാറിയ രണ്ടുപേരും വേണമെന്നില്ല പക്ഷെ എന്തായാലും ഒരു സീഡിയം കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ സൈനയാണെങ്കിൽ ക്രിസ്റ്റ്യനെ നമുക്ക് സെയിൽ ചെയ്യാം ആൻഡ് പെരേഡേസിൻ്റെ കാര്യത്തിൽ ഞാൻ വേറെ തീരുമാനമൊന്നുമില്ല ഗൈസ് വി ആകുണ് സല്ലിം ഓ സെല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ് സി എനാവിടെ പെരഡേസ് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ഈ ഒരു സീസൻ്റെ അവസാനം ചങ്ങായി റിട്ടയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് വേറെ ഏതെങ്കിലും ക്ലബ്ബ് ചങ്ങാനും വാങ്ങാൻ എന്നുള്ള കാര്യം ഡൗട്ടാണ് സോ ട്രാൻസ്ഫർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും വന്നുകഴിഞ്ഞാല് നമുക്ക് നല്ലത് ഞാൻ ഓക്കെ ഈ ഒരു കെന്ന ടൈലർ എന്ന് പറയുന്ന ചങ്ങായി ആകെ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ എൺപത്തൊന്ന് ഓവറോ ഉള്ളു സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്രിസ്ത്യാനി സെയിൽ ചെയ്യുന്ന തൽക്കാലത്തേക്ക് കാരണം ഒരു സീസൺ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചങ്ങായിന്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയും ചെയ്യും അതേപോലെ തന്നെ വാല്യൂ ഇടിയും കിട്ടുന്ന പൈസയും കുറവായിരിക്കും സോ ട്രാൻസ്ഫർ ലിസ്റ്റ് ചെയ്ത് ഇപ്പൊ കിട്ടാവുന്നത്ര നമുക്ക് ഇങ്ങോട്ടേക്ക് ഇസ്ക്കാം ഈ ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള ചെർ എൻഡോർ എന്ന് പറയുന്ന സെൻടോ മിഡ്ഫീൽഡർ ഒക്കെ എനിക്ക് പ്രോമിസിങ് ആയിട്ട് തോന്നുന്നുണ്ട് സോ ലെറ്റ് സ്കീപ് ചെയ്യും അതേപോലെ തന്നെ റേറ്റിംഗിൽ കുറവുള്ളേയും വളരെ ായ കുറച്ച് പ്ലേയേഴ്സ് നമ്മുടെ യൂത്ത് അക്കാഡമി പ്രൊഡക്ട്സ് അവരൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലോൺ ലിസ്റ്റ് ചെയ്യാം റിക് കാസ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ചങ്ങാനെ നമ്മൾ സെയിൽ ചെയ്യുകയാണ് കാരണം നമുക്ക് ഓൾറെഡി ടെറ്റേ മാർട്ടിൻസ് അതേപോലെ തന്നെ ഗുണോട്ടോ ഉണ്ട് സോ ഐ ഡോ തിങ്ക് വി യൂസ് ആൻഡ് പൗലോ ഡിബാലിന്റെ കാര്യത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ലിസ്റ്റിനൊന്നും അല്ല എടുത്തിട്ടുള്ളത് വി നീഡ് ടു മേക്ക് ഹിം ക്യാപ്റ്റൻ ഗൈസ് ഈ ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പൗലോ ഡിബാല ആയിരിക്കും ഹി ഹാസ് ദ ക്വാളിറ്റി മേബി ഒരു രണ്ട് സീസണായിരിക്കും പൗളോടി ബാൽ ഉണ്ടാവുക കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ തേർട്ടി ടു യേഴ്സ് ഓഫ് ഏജ് ആയിരുന്നു പക്ഷെ നമുക്കൊരു ഡെവലപ്മെൻറ്റ് പ്ലാന് ഇപ്പോൾ ഇട്ട് വെക്കാം ഞങ്ങടെ ഓവറോൾ കണ്ട ഡൗൺഗ്രേഡ് ആവുന്നുണ്ട സ്റ്റാറ്റ്സ് ഒക്കെ അതൊന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കിട്ടിലും ഡെവലപ്മെൻറ്റ് പ്ലാൻ ഇടാം റാഫേൽ സാൻഡോസ് ബോറേ യു ആർ ഓൾസോ ഗോണോ ബി ആഡ് ടു ട്രാൻസ്ഫർ ലിസ്റ്റ് ജെറാഡ് മൊറൈനോനെ ട്രാൻസ്ഫർ ലിസ്റ്റ് ചെയ്യണം എന്ന് എനിക്കുണ്ട് ആൻഡ് ആസ് യു ആർ ഗോൺ ടു ഡു ഹിം ആഡ് ടു ലോൺ ലിസ്റ്റ് വൈ സെയിൽ ചെയ്യാൻ പറ്റാത്ത ആ എൽഡോർ ഷൊമർ ഓഫ് എന്ന് പറഞ്ഞ ഒരു ഇവനെ നമുക്ക് തൽക്കാലം സെയിൽ ചെയ്യാൻ കഴിഞ്ഞു കാരണം ഇത്ര സ്ട്രൈക്കേഴ്സിനൊന്നും ആവശ്യമില്ല അതും ക്വാളിറ്റി ഇല്ലാത്തൊരു സ്ട്രൈക്കറാണ് എഴുപത്തിരണ്ട് ഓവറോളേ ഉള്ളൂ പ്രതീക്ഷയുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സിൽ സെവൻറ്റി സിക്സ് ഓവറോൾ ചില്ലറ കാര്യമല്ല അത് അല്ല അതേപോലെ തന്നെ യൂത്ത് അക്കാഡമി ആണ് കൈസ് നമ്മൾ ബി ബൊബക്കർ ഫുഫാൻ ഞാൻ ഇവിടെ കണ്ടിരുന്നല്ലോ ആ ഓർമ്മയില്ല ഓർമ്മയിലെ അങ്ങനെ നമ്മൾ ലോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതാണ് നമ്മൾ തൽക്കാലം ഇപ്പോൾ ഉള്ള സ്ക്വാഡിൽ വരുത്തുന്ന ചേഞ്ചസ് ഇനി നമുക്ക് ആർക്കൊക്കെ ഓഫേഴ്സ് വരും ആർക്കൊക്കെ എത്ര പൈസക്ക് പോകും നമുക്ക് എത്ര ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന അനുസരിച്ചിട്ട് നമുക്ക് സൈനിങ്സ് നടത്താം ഞാൻ കുറച്ച് നമ്മളെ ഫോർമർ ടീം മേറ്റ്സിനൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരാരെങ്കിലും വേണമെന്നാണെങ്കിൽ നമുക്ക് അവരെ സൈൻ ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ട്രാൻസ്ഫർ ഓഫർ വന്നിട്ടുണ്ട് ഒരു രണ്ടര മില്യൺ അടുപ്പിച്ച് കിട്ടുന്ന ഒരു ട്രാൻസ്ഫർ ആണ് സോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു പൈസക്കൊന്നും വേണ്ടി അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല കൈസ് പോയി കിട്ടട്ടെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുക അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസയും കിട്ടില്ല ഈ ചങ്ങാൻ്റെ യൂസ് എയിലും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു ഓഫർ നമ്മൾ നേരത്തെ സ്കൗട്ട് റിപ്പോർട്ട് കണ്ടിട്ട് ലൂക്കാ മോഡർഷിൻ്റെ റീസൻ ആണെന്ന് വിചാരിച്ച വിചാരിച്ച് നെനാദ് കോവാ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ ചങ്ങായിൻ്റെ ഫുൾ സ്കൗട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് പതിനേഴ് വയസ്സുള്ള പ്ലെയർ ആണ് എഴുപത്തൊന്ന് ഓവറോൾ ആണ് ചങ്ങാൻ്റെ വാല്യൂ ഇപ്പോൾ നാല് ആണ് പക്ഷേ ഫ്രീ ഏജന്റ് ആയതുകൊണ്ട് നമുക്ക് സീറോ സീറോ ഡോളേഴ്സിന് പൊക്കാൻ വേണ്ടി പറ്റും പൊക്കി പൊക്കിക്കേണ്ട വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലോണിൽ കൊടുത്തിട്ട് അടുത്ത സീസണിൽ യൂസ് ചെയ്യാം എങ്ങനെയാണെങ്കിലും ഇതൊരു ലാഭമാണ് സോ ഒന്നു സമയം കഴിയാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോയി വാങ്ങാം സി ബി പൊസിഷനിലേക്ക് നമുക്ക് പറ്റിയൊരു പെർഫെക്റ്റ് പ്ലെയർ ഉണ്ട് ഗൈസ് വേറെ ആരും അല്ല മാർട്ടിൻ കബ്രേറ ഇവനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല കഴിഞ്ഞ ടോഡർ മോഷണസ് കയറിയ ബോർഡിൽ നമ്മൾ ട്രാൻസ്ഫർ ലിസ്റ്റ് ചെയ്ത് വെച്ച പ്ലെയർ ആയിരുന്നു സോ ഇവനെ നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് വയസ്സുള്ള എഴുപത്തെട്ട് ഓവറുള്ള ആണ് ഗൈസ് ഹി വിൽ ബി ഗുഡ് ആൻഡ് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണ് പക്ഷേ ഒരു എക്സ്ട്രാ ഒന്ന് ഒരു മുപ്പത്തൊന്ന് മില്ലൺ എന്നൊക്കെ പറയുന്നത് ഈ റോമനെ സംബന്ധിച്ചിടത്തോളത്തുള്ള ഒരു ബിഗ് ട്രാൻസ്ഫർ തന്നെയാണ് സോ ഈ ഒരു ചങ്ങാന വേർഡോ വേർഡോ എന്നുള്ള കാര്യം നിങ്ങൾ പറയാം അതേപോലെ തന്നെ ഈ ഒരു പ്ലെയർ ഈ ബിജാബി എന്ന് പറയുന്ന പ്ലെയർ ഈസ് ഓൾസോ ഗുഡ് ഒരു മൂന്ന് ഓവറോൾ കുറവ് ഉള്ളൂ ചങ്ങാനെ നമുക്ക് ഇരുപത് മില്ലണ് സുഖമായിട്ട് ഇരുപത് മില്ലയൺ ഒന്നും വേണ്ട പതിനെട്ട് പത്തൊമ്പത് മില്ലണ് സുഖമായിട്ട് പൊക്കാൻ പറ്റും സോ ദാറ്റ്സ് ഗുഡ്സ് അതേപോലെ തന്നെ നമ്മുടെ പഴയ ടീമേറ്റ്സായ ജോനാദൻ ഹാറ്റ് ഓഫ് ഫ്രാൻക സ്പെൻസ് ഇവരൊക്കെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ആണ് ഇവരൊക്കെ പിന്നെ അതല്ലാണ്ട് കുറച്ച് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിൽ പക്ഷേ എനിക്ക് ഇപ്പോൾ തോന്നുന്നത് മിഡ്ഫീൽഡിൽ നമുക്കിനി അധികം പ്ലേസിന് എന്നാണ് ഓൾറെഡി മിഡ്ഫീൽഡ് സെറ്റ് ഇനി പൈസ ബാക്കിയവരാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി നമുക്ക് സെൻ്റർ ബാക്കും അതേപോലെ തന്നെ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കുമാണ് ഇപ്പോൾ തൽക്കാലം ഇമ്മീഡിയറ്റായിട്ട് സൈനെയ്യുന്ന പ്ലേഴ്സ് ഒ അതിന് പറ്റിയ പ്ലേയേഴ്സ് ഇവർ രണ്ട് പേരും പിന്നെ അതേപോലെ തന്നെ ഹാറ്റോക്ക് ആണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് കളിക്കാൻ പറ്റും സ്പെൻസിനാണെങ്കിൽ റൈറ്റ് പോയി കളിക്കാൻ പറ്റും സോ അതാണ് എനിക്ക് ഡൗട്ട് പക്ഷേ ഇവരൊക്കെ നമ്മൾ യൂസ് ചെയ്തതാണ് അതുകൊണ്ട് പിന്നെയും യൂസ് ചെയ്യുന്ന എനിക്ക് ചെറിയൊരു മടി നമ്മൾ അടുത്ത സ്ട്രൈക്കറിന് വേണ്ടിയുള്ള ട്രാൻസ്ഫർ ഓഫർ എന്ന് പറഞ്ഞിട്ട് ചങ്ങാനെ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് മില്യൺ നോക്കാൻ പറ്റുമല്ലോ തൽക്കാലം ഇത് നമുക്കൊന്ന് നെഗോഷിയറ്റ് ചെയ്യാം ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാവുന്ന അത്ര പൈസ നോക്കാം നമുക്കൊരു പത്ത് മില്യൺ അവരോട് ചോദിച്ചാൽ യാക്കറിയാം പത്ത് മില്യൺ ലേശം ഓവറാണ് പക്ഷേ പത്ത് മില്യൺ അവർ തരാൻ റെഡിയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാമല്ലോ ഒരു മില്യൺ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ എട്ട് മില്ലണിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ നമുക്കൊരു എയ്റ്റ് പോയിന്റ് ഒരു നയനെങ്കിലും ചോദിക്കാം യൻ ചോദിച്ച് അടുത്ത പ്രാവശ്യം ഒരു എയ്റ്റ് പോയിന്റ് ഫൈവ് ചോദിക്കാം ഓക്കെ അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഗൈസ് എയ്റ്റ് പോയിന്റ് വണ്ണിൽ സോ മേ ബി വി ഹാവ് ടു അക്സെപ്റ്റഡ് ഗൈസ് വി ആ ഗോൺ അക്സെപ്റ്റ് ദാറ്റ് ഓഫർ ഫോർ എയ്റ്റ് പോയിന്റ് വൺ മില്യൺ നമ്മുടെ പ്രീവിയസ് ക്യാപ്റ്റൻ ബ്രയാൻ ആൻഡ് ക്രിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഓഫർ വന്നിട്ടുണ്ട് ഈ ഒരു ട്രാൻസ്ഫർ നമുക്ക് എത്ര പ്രൈസ് കിട്ടുമോ അത്രയും പ്രൈസ് നമുക്ക് മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കണം കാരണം അത് നമുക്ക് ഭാവിയിൽ യൂസ് ആവുന്ന പൈസയാണ് നമ്മുടെ സൈനിങ്സിനൊക്കെ വേണ്ടിയിട്ട് ഇരുപത്തി മൂന്ന് മില്ലൻ്റെ ഓഫറാണ് വി ആർ ഐയിൽ തന്നിട്ടുള്ളത് ഒരു ഇരുപത്തഞ്ച് മില്ലണേയും കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഹാപ്പി സോ വി ആവർ നെഗോഷിയേറ്റ് നമ്മൾ ഇരുപത്തഞ്ച് മില്ലണാണ് അവരോട് ചോദിക്കുന്നത് അത്ര വലിയൊരു ആസ്ക് അല്ല ഇരുപത്തഞ്ച് മില്യണിൽ പക്ഷേ വി ആർ ഐയിൽ പറയുന്നത് ഇരുപത്തഞ്ച് മില്ലണൊന്നും നടക്കില്ല എന്നുള്ളതാണ് സോ എട ഒന്നോ ഗൈസ് അത്രയും വലിയ പൈസ ഒന്നും നമ്മൾ ചോദിച്ചില്ല രണ്ട് മില്യൺ എക്സ്ട്രാ ഇല്ലേ ചോദിച്ചിട്ടുള്ളൂ ഒത്താ ഹെൽമെൻ വെറുതെ സമയങ്ങളായിട്ട് നമ്മൾ ഏ റോമിൽ വന്നിട്ട് ഫസ്റ്റ് ട്രാൻസ്ഫർ അങ്ങനെ നടന്നിരിക്കുകയാണ് നമ്മുടെ ടീമിൽ നിന്ന് വേറൊരു ടീമിലേക്കാണ് ആ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുള്ളത് നമ്മളായിട്ട് ആരും വാങ്ങിയിട്ടില്ല സോ ഇതാരാന്ന് മുഖം കണ്ടിട്ട് കണ്ടിട്ടുള്ളൂ എനിക്ക് മനസ്സിലാകുന്നില്ല ഗൈസ് ആ ഒരു മുപ്പത്തൊന്ന് വയസ്സുള്ള സ്ട്രൈക്കറാന്ന് തോന്നി യെസ് ഗൈസ് എൽഡർ ഷോമുറോഡോ രണ്ട് പോയിന്റ് രണ്ട് മില്ലിയൺ ആണ് അങ്ങനെ സെയിൽ ആയിട്ടുള്ളത് ദാറ്റ് ഈസ് ആൻഡ് എ റേറ്റഡ് ട്രാൻസ്ഫർ ഗൈസ് മാനേജർ ജുനിൻ്റെ ബിസിനസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ല ഗൈസ് ടാക്ടിക്സിൽ പഴച്ചാലും ബിസിനസ്സിൽ ജുങ്കന് പഴക്കൂല നമ്മൾ അങ്ങനെ ആ ഒരു യങ് ഫ്രീ ഏജന്റ് ക്രൊയേഷ്യൻ മിഡ്ഫീൽഡറെ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു റുപ്പ്യ പോലും കൊടുക്കാണ്ട് ഈ ഒരു പ്ലെയറെ സൈൻ ചെയ്യുന്നില്ല ഐ എം സോ ഹാപ്പി ഗൈസ് എനിക്കാരെ ഈ ഒരു പ്ലെയർ ഭാവിയിൽ കിഡ്ഡിനം പോലെ വളരാൻ പോകുന്ന പ്ലെയറാണ് ഒന്നെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ആണ് നമ്മൾ ഇപ്പോ ഇവിടെ നടത്തിയിട്ടുള്ളത് മാനേജർ ജുങ്കൻ എ സ്രോമിൽ വന്നിട്ട് നടത്തുന്ന ഫസ്റ്റ് ട്രാൻസ്ഫർ ഒരു ബിഗ് സൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല ഒരു ഫ്രീ ഏജന്റാണ് ഗൈസ് ഓ ഓ ഓ ആർ ആസ്കിങ് ഫോർ പൗളോ ഡിബാല എഴുപത്തിരണ്ട് മില്യൺ കിഡിലം പോലത്തെ ഒരു ഓഫറാണ് പക്ഷേ ഒരു സീസണെങ്കിലും ഡിബാലിനെ കൊണ്ട് കളിപ്പിക്കാണ്ട് വിൽക്കുന്നത് ശരിയല്ല ഗൈസ് എനിക്കറിയാം റോമന്റെ കരിയർ കാണുന്നത് തന്നെ ഡിബാലിനെ കാണേണ്ടിയിട്ടാണ് കുറേ പേര് സോ നമ്മൾ റിജക്റ്റ് ചെയ്യാൻ ആൻഡ് ഹീസ് ആർ ക്യാപ്റ്റൻ ഹൗ ൻ വി സെൽ ഹിം ഗൈസ് നമ്മളെ മെയിൻ സ്ട്രൈക്കർ അഡമോല ലുക്ക് മാൻ വേണ്ടിയിട്ട് ആരെല്ലോ ലിവർപൂൾ ആണ് ഗൈസ് നാൽപ്പത്തി മില്യൺ ആണ് അവർ ഓഫർ ചെയ്തത് ദാറ്റ് ഈസ്റ്റിങ് ഓഫർ മേ ബി വി ക്യാൻ സെൽ ഹിം ഗൈസ് എനിക്കറിയില്ല ഈ ഒരു എത്ര കിടിലാണെന്നൊന്നും അറിയില്ല അത് മേ ബി ഇവനെ സെൽ ചെയ്തിട്ട് നമുക്ക് പെറ്റീറ്റിൻ്റെ തീമിലേക്ക് കൊണ്ടുവരാം അത്ര പ്രൈസേ ഉണ്ടാവുള്ളൂ പെറ്റീറ്റിനും ആ ഡബിൾ മൈൻഡഡ് ആയിപ്പോയി ഗൈസ് ഡബിൾ മൈൻഡ് ആയിപ്പോയി നിങ്ങളോടാണെങ്കിൽ ചോദിക്കാനും പറ്റൂല ഇപ്പം അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് തൽക്കാലം ഈ ഒരു ചങ്ങൻ്റെ ഫ്യൂച്ചർ മാറ്റി വെക്കാം നിങ്ങൾ കമന്റിൽ പറ ഇവനെ വിറ്റിട്ട് നമ്മളെ പെറ്റിറ്റീനെ കൊണ്ടുവരണോ എന്നുള്ളത് തൽക്കാലത്തേക്ക് ലിവർപൂളിന്റെ ഓഫർ നമ്മൾ റിജക്ട് ചെയ്യുകയാണ് നിങ്ങളുടെ തീരുമാനം വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വീണ്ടും ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇവനെ തന്നെ വെച്ച് കളിക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ക്രിസ്റ്റാൻഡേക്ക് വേണ്ടി സ്പാനിഷ് ടീംസ് എന്താ വരുന്നത് എനിക്ക് പക്ഷേ ബാർസലോണ ഇത്തവണ ഇരുപത്തി മൂന്ന് മില്ലൺ തന്നെയാണ് ഓഫർ ചെയ്യുന്നത് നമുക്ക് അവരോട് ഒരു ഇരുപത്തിനാല് മില്ലൺ ചോദിച്ചു നോക്കിയാലോ ഞാൻ അലക് ഇവരെന്തായാലും പൈസ ഉണ്ടാകും തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തിനാലേ പോയിന്റ് അഞ്ച് മില്ലൺ ആണ് ചോദിക്കുന്നത് നേരത്തെ ചോദിച്ചതിനെ കാട്ടി ഒരു അഞ്ച് മില്ലൻ കുറച്ചിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് ലാഭമേ ഉള്ളൂ പക്ഷേ സാവി നേരത്തെ പോലെ എണീച്ച് പോകാണ്ടെന്നായിരുന്നു ഇരുപത്തിമൂന്നേ പോയിന്റ് മൂന്നിൽ തന്നെ ഇവർ ഉറച്ചു നിൽക്കുകയാണ് ഗൈസ് ഇത് എന്താണ് ഇങ്ങനെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല പ്ലേ ഓഫ് ആപ്പിൽ ആരെങ്കിലും ഉണ്ട് ഇവർക്ക് മിഡ്ഫീൽഡേഴ്സ് റാപ്പിയോ ഉണ്ട് ഗൈസ് ഹാ ഹാ പക്ഷേ കിട്ടൂല അത് പറക്കാൻ പൈസ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് മില്ലൺ ചോദിക്കുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആണ് ഓക്കെ നമുക്ക് ഇരുപത്തിനാല് പോയിക്കാം ഡയറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ഇരുപത്തി നാല് അത് ഒരു കിട്ടിയ ഓഫറാണ് നിങ്ങൾ ആകെ എഴുന്നൂറ് കെയും കൂടിയേ നമുക്ക് എക്സ്ട്രാ തരുള്ളൂ നിങ്ങൾ പറഞ്ഞ ഓഫർ സാവി സാവിക്മൗണ്ട് ഓക്കെ ഫൈനലി നമ്മൾ ക്രിസ്ത്യാനനെ സെയിൽ ചെയ്യാൻ വേണ്ടി എഗ്രി ചെയ്തിട്ടുണ്ട് ഇനി ക്രിസ്ത്യാനേയും കൂടെ സമ്മതിച്ചാൽ മതി ബാർസലോണയിൽ പോകാന്നുള്ളത് യ്ക്ക് വേണ്ടി ഓഫർ വന്നിട്ടുണ്ട് കൈ സ്കിഡിലും ഒരു ഓഫറാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ചങ്ങായി അറുപത്താറ് മില്യൺ വാല്യൂ ഉള്ള ഒരു പ്ലെയർ ആണ് പക്ഷേ നമുക്ക് ഓഫർ വന്നിട്ടുള്ളത് എ സിമിലാണെന്ന് ഈ ഒരു ക്രിസ്ത്യൻ മെഡീന പ്ലസ് എയ്റ്റ് ഹൺഡ്രഡ് കെ ആണ് പക്ഷേ അത് കുറവാണ് സ്റ്റിൽ നമുക്ക് ജെസ്റ്റ് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് നോക്കാം കൈസ് ഈ ഒരു ക്രിസ്ത്യൻ മെഡീന പ്ലസ് ഒരു ട്വൻറ്റി ഫൈവ് മില്ല്യൻ കിട്ടുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇസ് ഗ്രേറ്റ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ക്രിസ്ത്യൻ മെഡിന സ്റ്റാറ്റ്സ് സ്റ്റാച്ച് നോക്കുകയാണെങ്കിൽ ഹിസ് ആക്ച്വലി ഗുഡ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല ഈ ഒരു സങ്കാറേനെ കൊടുത്തതിനാൽ നമ്മൾ ഡിഫൻസ് മിഡ്ഫീൽഡർ ഇല്ലാത്ത ഒരു ടീമായി മാറും അതെനിക്കറിയാം പക്ഷെ സ്റ്റിൽ ലുക്ക് അറ്റ് ദി സ്റ്റാച്ച് ഓഫ് ദീസ് പ്ലെയർ ക്രിസ്ത്യൻ മെഡിന കിടിലം ആണ് ആകെ ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ സോ അതാണ് എന്നെ ടെംപ്റ്റ് ചെയ്യുന്നത് മേ ബി മേ ബി മേ ബി മേ ബി നമുക്ക് ജസ്റ്റ് ആ ഒരു ഇരുപത്തഞ്ച് മില്യൺ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും സെല്ല് ചെയ്യൂല സങ്കാറേന പക്ഷെ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് അവർ തന്ന കാട്ടി ഭയങ്കര വലിയൊരു ഓഫറാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് ചോദിക്കുന്നത് ഇത് തരാൻ വേണ്ടി യാതൊരു വിധ ചാൻസ് ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് ഡയറക്റ്റിൽ ഞാൻ ഇത് ഓഫർ ചെയ്യുന്നത് ഓക്കെ അവർ പറഞ്ഞില്ല കേസ് അവർ പറഞ്ഞു ഇല്ല ഇത്രയും പൈസ ഒന്നും തരാൻ വേണ്ടി പറ്റില്ല ഓക്കെ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ടീമിൽ നിന്ന് അങ്ങനെ ഏറ്റവും വയസ്സായിട്ടുള്ള ആയ ക്രിസ് മോളിങ് അങ്ങനെ ടീമിൽ നിന്ന് പുറത്ത് പോവുകയാണ് സോ ദാറ്റ് ഈസ് ഗുഡ് നമുക്ക് എന്തായാലും ചങ്ങനെ ഒരു ബാധ്യതയൊന്നും അത്യാവശ്യം നല്ലൊരു പ്രൈസിന് തന്നെയാണ് സെയിൽ ആയിട്ടുള്ളത് ഈ ഒരു ഏജ് കണക്കിലെടുത്ത് നോക്കുമ്പോൾ ക്രിസ് മോർണിങ് പോയതുകൊണ്ട് എന്തായാലും നമുക്ക് മാർട്ടിൻ കബ്രേറിനെ സൈൻ ചെയ്യാൻ ഗൈസ് സോ ഒരു മുപ്പത് മില്യു താഴെ ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് മില്യൺ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊരു കിടിലും ട്രാൻസ്ഫർ ആയി ഗൈസ് ഇരുപത്തി ആറ് മില്യൺ ആണ് നമ്മൾ ആദ്യം തന്നെ ഓഫർ ചെയ്യുന്നത് ഈ ചങ്ങ നാപ്പോളിയിലെ പ്ലെയർ ആണെന്നാണ് തോന്നുന്നത് ഞാൻ മറന്നുപോയി സോ അവർക്ക് ഔവർ പ്ലസ് സെവൻ മില്യൺ വേണം ദാറ്റ് ഈസ് എ ബിഗ് ആസ്ക് മാൻ ഹൗ ഔവറുള്ള നല്ല പ്ലെയർ ആണ് റിമൂവ് എക്സ്ചേഞ്ച് പ്ലെയർ നമ്മൾ ഇരുപത്തിയേഴ് മില്യൺ തരാൻ റെഡിയാണ് സോ മേ ബി ഒരു മില്യൺ നമ്മൾ കൂട്ടിയിട്ടുണ്ട് ഇഫ് യു ക്യാൻ ആക്സെപ്റ്റ് ജസ്റ്റ് ആക്സെപ്റ്റ് ഓക്കെ ഇരുപത്തേഴ് മില്യൺ അവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഐ തിക് ദറ്റ് ഇസ് എ സ്റ്റീൽ ഫോർ മാർട്ടിൻ ഖബ്രറ അത്ര ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ഒരു ഫൈവ് ഇയേഴ്സിൻ്റെ ആണ് നമ്മൾ കബ്രറ ഓഫർ ചെയ്യുന്നത് ചങ്ങാക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് റിലീസ് ക്ലോസ് വേണ്ട ആരും റാഞ്ച് കൊണ്ട് പോകുന്നത് നമുക്ക് സഹിക്കൂല സോ അത്യാവശ്യം ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് ബോണസും വേജുമാണ് ചങ്ങായി ചോദിക്കുന്നത് വി ക്യാൻ അഫോർഡ് ദാറ്റ് ആൻഡ് വി ആ വോൺ ആക്സെപ്റ്റ് ദാറ്റ് നമ്മൾ അങ്ങനെ രണ്ടാമത്തെ സൈനിങ് സത്യം പറഞ്ഞാൽ ഇത് നമുക്കൊരു ഫസ്റ്റ് സൈനിങ് ആയിട്ട് കൂട്ടുക പൈസ കൊടുത്തിട്ട് നമ്മൾ ചെയ്ത ആദ്യത്തെ സൈനിങ് ആണ് മാർട്ടിൻ കബ്രേറെ നമ്മൾ ഫ്യൂച്ചറ് കണ്ടോണ്ട് നമ്മളടുത്തൊന്നൊരു സൈനിങ് ആണ് ആൻഡ് ഐ ഹോപ്പ് ഹി വിൽ കീപ്പ് അപ്പ് ടു ഹിസ് പൊട്ടൻഷ്യൽ നമ്മൾ ഇതിനു മുമ്പേ ചെയ്ത സി ബി അതായത് തോട്ടരത്തിലെ ബാസ്റ്റോഡിങ്ങൊക്കെ സൈനായത് നമ്മൾ ഒരുപാട് പ്രതീക്ഷ ഒന്നും കിട്ടിയില്ല പക്ഷേ ഈ ഒരു സൈനിങ്ങിൽ ഞാൻ നല്ല പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഗൈസ് ഐ തിങ്ക് ഹീ കാൻ ബ്രേക്ക് സം ക്വാളിറ്റി ടു ദി ഡിഫൻസ് റൈറ്റ് നമ്മൾ സ്കൗട്ട് റിപ്പോർട്ടൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് കുറച്ചും കൂടെ കിട്ടിലും പോലത്തെ യങ്സ്റ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അതും ഫ്രീ ഏജൻസ് ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സിനുണ്ട് നമ്മൾ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് സൈൻ സൈനാണുള്ളതാണ് റൈറ്റ് ബാക്കിൽ ഞാനിപ്പോൾ കൊണോ ബ്രാഡ്ലി എന്ന് പറയുന്ന ലിവപൂലിൻ്റെ പ്ലെയർ ആണ് റിയൽ ലൈഫിൽ ചങ്ങ ഇപ്പം നാപ്പോളിലാണ് കളിക്കുന്നത് ചങ്ങയിൻ്റെ ലെവലും സ്റ്റാറ്റ്സും സീനാണ് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ എഴുപത്തേഴ് ഓവറുകളായിട്ടുള്ളൂ എനിക്കറിയാം പക്ഷേ ഒരു രണ്ട് മൂന്ന് സീസൺ ആയപ്പോഴത്തേക്കും ഒരു എൺപത് എൺപത്തിമൂന്ന് ആ ഒരു ഓവറുകളിലേക്ക് പോകാൻ കേൾപ്പുള്ള ഒരു പ്ലെയറാണ് ചങ്ങാനും സ്റ്റാറ്റ്സും സ്പീഡും ക്ലോസിംഗും എല്ലാം ഓക്കെയാണ് ഐ തിങ്ക് വി ക്യാൻ സൈൻ ഹിം ഗൈസ് ചങ്ങനെ നമുക്കൊരു പതിനഞ്ച് മില്യൺ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇവനല്ലെങ്കിൽ ലാം ടെ ആയിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ലാമ്പ്ടേ ആണെങ്കിൽ ബ്രാഡ്ലിനെ കാട്ടി സ്റ്റാറ്റ് വൈസ് ഇമ്പ്രൂവ് ആയിട്ടുള്ള പ്ലെയറാണ് ക്രോസിംഗ് ഒക്കെ നല്ലോണം കൂടുതൽ എയ്റ്റി സെവൻ ആണ് ക്ലോസിങ് പക്ഷേ സീൻ എന്താണെന്ന് വെച്ചാൽ ഒരു മുപ്പത് മില്യൺ പൊടിയും അതിനും നല്ലത് ക്രോ കോണോ ബ്രാഡ്ലീനെ വാങ്ങിയിട്ട് ചങ്ങായണ സെറ്റാക്കുന്നതായിരിക്കും അതേപോലെ ലെഫ്റ്റ് ബാക്ക് പോസിഷനിൽ മെർലിൻന്ന് പറയുന്ന ഈ ഒരു പ്ലെയറും അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉള്ള പ്ലെയറാണ് ലുക്ക് എറ്റ് ദ ക്രോസിങ് എയ്റ്റി സിക്സ് ക്രോസിങ് പക്ഷേ ചങ്ങായിക്ക് നമുക്കൊരു നാൽപ്പത് മില്യൻ പൊടിക്കേണ്ടി വരും സോ ഈ ഒരു ക്യൂ മെർലിനും അതേപോലെ തന്നെ ബ്രാഡ്ലിനിന് നമുക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാക്കിന് കാര്യത്തിൽ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ അതേപോലെ ഫ്രീ ഏജൻസ് ആണെങ്കിൽ ഈ ഒരു കേഗോ ഹോർഹയും ഈ ഒരു ബി ജാർക്കോനും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇവരൊക്കെ ഫ്രീ ആയിട്ട് സൈനാൻ പറ്റും കിട്ടിലം പ്ലേഴ്സ് ആണ് പിന്നെ ഗോൾ കീപ്പറിലാണെങ്കിൽ ഈ ഒരു അഗസ്റ്റിനോ ഡി കർവാലോ എന്ന് പറയുന്ന പ്ലെയറെ സൈൻ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കാരണം ചങ്ങാൻ്റെ റേറ്റിംഗ് എയ്റ്റി വൺ ആണ് ഇരുപത് വയസ്സിൽ ഹി വിൽ ബി എ മാസ്വ് പ്ലേ ദ ഫ്യൂച്ചർ നമുക്ക് ഈ ഒരു സീസണിൽ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും നോക്കേണ്ടി വരില്ല അതേപോലെ ജൊഹാൻസ് എന്ന് പറയുന്ന ഒരു ഫ്രീ ഏജൻറ് ഉണ്ട് സ്റ്റോപ്പ് പാക്കിൽ നയൻറ്റീൻ ഇയേഴ്സ് ഓഫ് പോയിട്ട് എഴുപത്തെട്ട് ഓവറോൾ ഖബ്രനെ കാട്ടി വേറെ ലെവലാകുമ്പോൾ പ്ലെയറാണ് ലൊവ എന്ന് പറയുന്ന ഒരു റൈറ്റ് വിങ്ങർ ഉണ്ട് സോ കിട്ടിലും പോലത്തെ ഫ്രീ ഏജൻസി ഉണ്ട് ഞാൻ എല്ലാ ഫ്രീ ഏജൻസി സൈൻ ചെയ്ത സൈൻ ചെയ്താലോ എന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ മൂല്യം തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ആകുന്ന പൊസിഷൻ റൈറ്റ് വാക്ക് ലെഫ്റ്റ് വാക്ക് വേണം അവിടുത്തേക്ക് പ്ലേഴ്സിനെ സെറ്റ് ചെയ്യാം നമ്മളടുത്ത് ബാക്കി അറുപത്തഞ്ച് മില്യൺ ഉണ്ട് കൊണ്ടൻമെർലിന് ഏകദേശം നാൽപ്പത് മില്യൺ പൊടിയും പിന്നെ ബാക്കിയുണ്ടാകും ഇരുപത്തഞ്ച് മില്യൺ ആണ് ഒരു ഈ പതിനഞ്ച് മില്ലണിന് നമുക്ക് കോണോ ബ്രാഡ്ലിനെ സൈൻ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ചില്ലർ പൈസ ഒക്കെ നമുക്ക് ഫ്രീ ഏജൻസിനെയും സൈൻ ചെയ്യാം സോ അതാണ് ഇപ്പോൾ എൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇനി നമ്മുടെ ടീമിൽ നിന്ന് വിട്ടുപോകാൻ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് ഇനി പിന്നെ ബാക്കി നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് നമുക്ക് ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളെല്ലാം നടത്താന്ന് വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഓക്കെ ഇതാ ഒരു പ്ലെയർ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് എട്ട് മില്യൺ നമുക്ക് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട് സോ ഇറ്റ്സ് ഗ്രേറ്റ് ഗാസ് ഇറ്റ്സ് ഗ്രേറ്റ് അടുത്ത പ്ലെയർ നമ്മൾ ടീമോട്ട് പോയിരിക്കുകയാണ് എത്ര മില്യൺ ആണ് ചങ്ങാനെ ട്രാൻസ്ഫർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്വൽവ് മില്യൺ ഗൈസ് ഐ തിങ്ക് ദ പ്ലാൻ ഈസ് ഓൺ മേ ബി ആ ഒരു കൊണോ ബ്രാഡ്ലിനെ കാട്ടിയും ലാമ്പ്ട്രും മറ്റേ കൊറലിനും കൊറലിന മെർലിന ആ ചങ്ങനെയും സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും പക്ഷേ രണ്ടിനും കൂടി ഒരു എൺപത് മില്യണ്ടുത്ത് പൊടിക്കേണ്ടി വരും അത്രയും പൈസ ആയ നമുക്ക് ഞാൻ എന്തായാലും ക്വെൻഡിൻ മെർലിനെ സൈൻ ചെയ്യാൻ തീരുമാനിച്ചു നാൽപ്പത് മില്യൺ ഒരു മുപ്പത്തഞ്ച് മില്യൺ കിട്ടിയാൽ ഓക്കെ ആണ് നമ്മൾ അതിനായിരിക്കും മാക്സിമം ട്രൈ ചെയ്യുന്നത് ബാക്കി വരുന്നവർ തെച്ച് കാണാം ഈ ഒരു പ്ലെയർ സൈൻ ചെയ്യണം എൻ്റെ എൻ്റെ ഗട്ട് ഫീലിംഗ് പറയുന്നത് ഇവനെ നമുക്ക് വേണം വേണമെന്നുള്ളതാണ് ഡയറക്റ്റ് ആയിട്ട് ഒരു മുപ്പത്തഞ്ച് മില്യൺ നമുക്കങ്ങനെ അമ്പത്തിനാല് മില്യാണ് നമ്മളങ്ങനെ ഓഫർ ചെയ്യാം ചിലപ്പോൾ അവർ എണീച്ച് പോകും പറയാൻ പറ്റില്ല ഓക്കെ 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 ദിസ് ഈസ് ഗുഡ് മാൻ ദിസ് ഈസ് ഫ്രീക്വൻ ഗുഡ് ജെറാൻ മൊറേന പോയി കിട്ടിയിട്ട് ഞാൻ മറന്നൊരു സംഭവമായിരുന്നു ജെറാൻ മൊറൈന പ്ലസ് ട്വൻറ്റി ത്രീ മില്യൻ എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ് കാരണം അത് അത് ഭയങ്കര കൂടുതലായിപ്പോൾ സോ ഒരു ജറാഡ് മൊറൈനോ പ്ലസ് എയ്റ്റീൻ പോയിന്റ് ഫൈവ് മില്യൺ ഐ തിങ്ക് ദാറ്റ് ഈസ് ഗുഡ് അത് നല്ലൊരു ഓഫറാണ് മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ കിട്ടിയ ഒരു ഓഫറാണ് ആക്സെപ്റ്റ് ചെയ്ത മര്യാദക്ക് യാൈസ് അവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ദാറ്റ് ഈസ് ഗുഡ് ഗൈസ് നമ്മൾ എന്തായാലും ജറാഡ് മൊറനോ യൂസ് ചെയ്യാൻ പോകുന്നില്ല കുറച്ച് പൈസ നമ്മൾ ലാഭിച്ചിട്ടുണ്ട് മേ ബി റൈറ്റ് ആക്കലെങ്കിൽ നമുക്ക് ലാമിനെ സൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും നമ്മളങ്ങനെ ലെഫ്റ്റ് സെക്യൂർ ആക്കിയിരിക്കുകയാണ് ഗൈസ്ക്വൻഡിൻ പറയുന്നത് ഞാൻ ഇതുവരെ കരിയർ മോഡിൽ യൂസ് ചെയ്യാത്ത ആ റിയൽ വേൾഡിൽ ഇതുവരെ ഒരു പ്ലെയർ ആണ് ആൻഡ് ഹോഫ്ഫുള്ളി ഹി വിൽ ബിക്കം എ ക്ലബ് ലെഫ്റ്റ് ബാക്കി ആ ഒരു സ്റ്റാൻസ് നോക്കുകയാണെങ്കിൽ ഹി സിംഗ് ന്യൂ നമ്പർ നമ്മളെ ലെഫ്റ്റ് ബാക്ക് ദ ഡീൽ ഈസ് ഡൺ കൈസ് ഇനി റൈറ്റ് ബാഗിന് കാര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടന്നിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് അടുത്ത സീസണിൽ നമ്മൾ സൈൻ ചെയ്യാം കോണാം ബ്രാഡ്ലി ആൻഡ് ലാം ടെ ഇവർ രണ്ട് പേരും നമ്മളാണ് എനിക്ക് ഡൗട്ട് ഇവനെയൊക്കെ സൈൻ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ പൈസ ഉള്ളത് കൊണ്ട് സൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും അതിനുള്ള മുന്നേ തന്നെ ഞാൻ ഈ ഫ്രീ ഏജൻസികളെല്ലാം സൈൻ ചെയ്യുന്നുണ്ട് കൈസ് എല്ലാവരും നേരത്തെ പിടിച്ച് സൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എന്നിട്ട് സൈൻ ചെയ്ത പാട് തന്നെ ഈ ഒരു കേഗോ ഹോർഹേനെ അടുത്ത സീസണിലല്ലേ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ലോണിൽ കൊടുക്കുക അതായിരിക്കും നല്ലത് അപ്പോൾ പൈസ നമുക്ക് ലാഭിക്കാമല്ലോ നമ്മുടെ ടീമിൽ നിന്ന് കുറച്ച് യങ്സ്റ്റേഴ്സ് ലോണിന് പോകുന്നുണ്ട് നമ്മുടെ യൂത്ത് അക്കാദമി പ്രൊഡക്ട്സ് നമ്മളിപ്പോ ഫ്രീ ഏജൻസിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമ്മൾ ലോണിലേക്ക് അയക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും പ്രീവിയസ് ക്യാപ്റ്റൻ ബ്രയാൻ ക്രിസ്റ്റന്റെ ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് മില്യണ് ലീവ് ചെയ്തിരിക്കുകയാണ് സോ ആ ഒരു ബഡ്ജറ്റ് നമ്മൾ മാസ്യ മാസ്യ ബഡ്ജറ്റാണ് റോമനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫ്രീ ഏജൻസിനെ ഓരോരുത്തരായിട്ട് സൈൻ ഐൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ആരെയെല്ലാം യൂസ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ ഒരു സീസണിൽ സൈൻ ചെയ്യുന്ന ഒരു ഭാഗം വരെ ലോണിലായിരിക്കും നമ്മൾ കുറെ സി ബി ഫ്രീ ഏജൻസിനെ സൈനുണ്ട് എല്ലാവരും യങ് പ്ലെയേഴ്സ് ആണ് അതും ഈ ഒരു എം കുംബൂ എന്ന് പറയുന്ന പ്ലെയറിന്റെ അത്രയും സ്റ്റാറ്റ്സ് വരുന്ന അത്രയും ഓവറോൾ വരുന്ന പ്ലെയർ ആണ് സോ ഈ ഒരു കുമ്പൂളെ ഇനി ടീമിൽ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇല്ല ചങ്ങനക്കാട്ടി കിഡ്ഡിലം യങ്സ്റ്റേഴ്സിനാണ് നമ്മളിപ്പോ ഫ്രീ ഏജൻസ് ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ളത് സോ കുമ്പൂലെ നമുക്ക് സെൽ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള രണ്ട് മൂന്ന് പ്ലെയേഴ്സിനെ അത് ആരൊക്കെയാണെന്ന് എനിക്ക് ഇപ്പോൾ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ ഒരു സാർക്കോനെ നമുക്ക് ലോൺ ലിസ്റ്റിൽ ആഡ് ചെയ്യാം ജോൺസണും കബ്രേറിയും സ്കോർസും മാൻസീനും ആയിരിക്കും നമ്മളെ ഒരു നാല് സ്റ്റോപ്പർ സ്റ്റോബർ ഒരു സീസണിലേക്ക് ഫിയോറന്റീന കുമ്പൂലൊക്കെ വേണ്ടിയിട്ട് ട്വന്റി മില്ല് ആണ് ഓഫർ ചെയ്യുന്നത് ചങ്ങായിക്കൂരിൽ ട്വന്റി ഫോർ എങ്കിലും ഇല്ലാണ്ട് നമുക്ക് വിടാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ട്വന്റി ഫൈവ് പോയി കന്നിട്ട് അവിടുന്ന് കുറച്ച് വരാം ഇവരെ പോയിക്കാനും പണി പാലും പള്ളി കിട്ടി ഓഫ് ഫോർ ദൈസ് ഓക്കെ ട്വന്റി ഫൈവ് മില്യൺ അവർ അഗ്രി ചെയ്തിട്ടുണ്ട് ഗൈസ് ഐ തിങ്ക് നമ്മൾ കിട്ടിലും ഒരു ട്രാൻസ്ഫർ ആണ് നടത്തിയിട്ടുള്ളത് കിട്ടിലും ഒരു ട്വന്റി ഫൈവ് മില്യൺ ദാറ്റ് ഇസ് ഗ്രീറ്റ് ഗൈസ് കിട്ടിലും ഒരു ട്രാൻസ്ഫർ പണി ഒരു ചങ്ങായിക്കൂടെ ഒന്ന് സമ്മതിച്ചാൽ മതിയാണ് ഫിയോറന്റീനയിലേക്ക് പോകാന്ന്

സീൻ നമ്മള് സ്കൗട്ട്സ് കുറച്ച് പിള്ളേരെ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ട് അതിൽ വേണ്ടവരൊക്കെ നമുക്ക് ഒരു യൂത്ത് അക്കാഡമിയിലേക്ക് സൈൻ ചെയ്യാം ഓ ഓ ഓ ഗൈസ് നമ്മളെ റൈറ്റ് മിഡിൽ ഒരു പ്ലെയർ ഉണ്ട് തബ്ലി എന്ന് പറയുന്നത് തൽബി എന്ന് പറയുന്നത് റിലീസ് ക്ലോസ് ആണ് ക്രിസ്റ്റൽ പാലസ് പേ ചെയ്യാൻ റെഡിയാണ് ചങ്ങാനെല്ലാം കൂടി കാര്യം തന്നെ എനിക്ക് ഡൗട്ട് ആയിരുന്നു ഗൈസ് എക്സ്പെക്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള പ്ലെയർ ആണ് ഓ പോയാടാ ഗൈസ് ഇതാന്ന് തോന്നുന്നു തൽബി അല്ലേ നയൻറ്റീൻ മില്യൺ നമുക്ക് കിട്ടി കിട്ടിയ സ്റ്റിൽ മാൻ ഇവനെ വിൽക്കാനെ ഉദ്ദേശിച്ച ഒരു പ്ലെയർ അല്ലായിരുന്നു റിലീസ് ഐ ഡു എനിങ് സോ നമ്മളെ ട്രാൻസ്ഫർ അല്ല തൽക്കാലം മറന്നേക്കാ കാരണം എസ് ഫസ്റ്റ് ഫസ്റ്റ് മാച്ച് വന്നിരിക്കുകയാണ് ദിസ് ഈസ് ദ ഇലവൻ ആൻഡ് ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ റൈറ്റ് ബാക്കിൽ ആരീസ് ആയിട്ടില്ല ലെഫ്റ്റ് ബാക്കിൽ മെർലിൻ ഉണ്ട് പിന്നെ രണ്ട് ബാക്ക് സ്കേഴ്സ് മാൻസിനി ഗോൾ കീപ്പറിൽ ചെറിയൊരു ഡൗട്ട് എനിക്കുണ്ട് ആൻഡ് അതേപോലെ അറ്റാച്ച്മെന്റിൽ ഔവർ അത്ര അറിയില്ല പക്ഷെ കുഴപ്പമില്ല ഗൈസ് ഈ ഒരു സ്കോഡ് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ ഡീസൻ സ്കോഡ് ആൻഡ് എങ്ങനെയായിരിക്കും നമുക്ക് ഈ ഒരു ഏ റോമിൽ വന്നിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കളി ആയുമ്പോൾ തന്നെ മനസ്സിലാവും ഓൾ ഹോപ്സ് ഇൻ പൗളോ ഡി ബാലാസ് ക്യാപ്റ്റൻ ആക്കാൻ പറഞ്ഞു കുഴപ്പമില്ല അടുത്ത കളി മുതൽ നമുക്ക് ക്യാപ്റ്റൻ ആക്കാം ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ ദ മാച്ച് ഗൈസ് ചുങ്കൻ്റെ പിള്ളേരെല്ലാം കളിക്കാൻ റെഡിയാണ് ഗൈസ് മെർലിൻ ഒക്കെ ഫസ്റ്റ് ചാൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡെബ്യൂ മാച്ചാണ് മെർലിൻ്റെ ഒക്കെ ഹോഫ്ളി ഹീ പ്ലേ വെൽ ആൻഡ് ഡിബാലിൻ്റെ പെർഫോമൻസ് കാണാൻ ആ റെഡിയാണ് ഗൈസ് ലെറ്റ്സ് ഗോ ബോയ്സ് ലെറ്റ്സ് ഗോ ഏ സോമാ ലെറ്റ്സ് ഡൂ ദിസ് ഒഴുക്ക് ഒരു ഒഴുക്ക് ഫീൽ ചെയ്യുന്ന എന്താ എനിക്ക് ഒഴുക്കുണ്ടെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളതാണ് ഗൈസ് അതിൻ്റെ അടുത്ത ചെറിയൊരു ലാഗ് കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ ഫുള്ള് എന്താ റെക്കോർഡെല്ലാം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഹിയർ കംസ് നിക്കോ വില്യംസ് അവിടെ നല്ല കേട്ടോ ഫോൾസ്ന്ന് ഗൈസ് ദിസ് ഒഴുക്ക് നിന്ന് സംഭവിച്ചു ഗൈസ് ഭയങ്കര ഒഴുക്ക് ഓ ഡിബാലിൻ്റെ ഫസ്റ്റ് ടച്ചാണ് ഗൈസ്

first half of the day he has impressed to me what a run what a finish adimola lukmal adimone lukwa let's go peru thana mass nice ball and there goes nico williams nice pace for him to exploit nico williams nico williams oh right to go to curly man what all the chance guys for a goal score kushal lead la thala or chance and we missed it marlin

ആ ഒരു മാർക്കിംഗ് അത്ര പോലെ ആണ് വന്ന് നിക്കുന്നത് വെച്ചിട്ടൊക്കെയാണ് കൂട്ടപ്പുറിച്ചിലോട് അവസാനം കൈപ്പിടിയിൽ ഒതുക്കുകയാണ് നിക്കോ വിലയംസ് നീ നല്ലോണം കളിച്ചില്ലെങ്കിൽ പുറത്തുണ്ടോ അത് വേറെ കാര്യം ഇനാക്കി വില്യംസിന്റെ അനിയനാന്ന് അതിൻ്റെ ഒരു കാര്യമില്ല ആൻഡ് ഒഴുക്കിലാണ് കൈസ ആ ഒരു ഒഴുക്കിലാണ് ഒരു ബോൾ എനിക്ക് മിസ്സായത് ഒരു ബോൾ പാസ് കളിക്കാൻ അതിൻ്റെ ഒരു ശ്രമം അവിടെ പാളിപ്പോയി ഗ്ണോട്ടോ എന്ന് പറയുന്നത് നമ്മളെ ലെഫ്റ്റ് മിഡ് ഒന്നും ഇതുവരായിട്ടും ബോൾ തൊട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്ക് മിഡും മിഡിൽ നമുക്ക് തീരെ ഒരു ആധിപത്യം ഇല്ല ഒരു ഡോമിനൻസ് ഇല്ല കറക്റ്റായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു ഫോർമേഷനാണ് അതിനെ എക്സ്പെക്ടും ചെയ്ത സ്റ്റിൽ അത് നമുക്ക് മേ ബി ഒരു ഇക്വലൈസർ വാങ്ങി തരാൻ ചാൻസ് ഉണ്ട് ഗയ്സ് ഓക്കേ പൗലോ ഡിബാലയെ കളിക്കുന്നുണ്ടെന്ന് ഇപ്പോളാണ് ഗയ്സ് നമ്മൾ അറിയുന്നത് ആൻ ഹിയർ ഗോസ് ദ പാസ് आवर आवर ദ പാസ് ലുക്ക് മാൻ ത്രൂ ബോൾ ഇലക്കി വില്യംസ് ഇദാനിയൻ നീക്കോ വില്യംസ് ഓപ്പൺ ചാൻസ് വാട്ട് ആർ യു ടുയിങ് മാൻ ഇപ്പോ ലെഫ്റ്റേറെ അടിച്ച് റൈറ്റ് കൊണ്ടാടിക്കാണ്ടി ഇവൻ എന്ത് അസ്സു കൊണ്ട് ഗയ്സ് റൈറ്റ് ടു ലെഫ്റ്റ് ടു മാറി മാറി പോുന്നു പാവം അംനീഷ്യ ആണോന്ന് അംനേശല ഡിസ്ലെക്സിയ ആണ് എന്ന് അറിയാ ഞാൻ പിന്നെ വെറുതെ പറഞ്ഞു ആണ് ഗയ്സ് ഓക്കേ നൈസ് ബോൾ മർലിൻ നിക്കോ ലുക്മാൻ ലുക്മാൻ അത്രൂ ബോൾ ഓർ ഡിബാല കൊടുക്കി अरे डिबाला കാണিনা ഫസ്റ്റ് ഉദ്ദേശിച്ചു കമോ ഫസ്റ്റ് ഹാഫ് കംസ് ടു അൻ അ നമുക്ക് രണ്ട് ഗോൾ അടിക്കാൻ അതേപോലെ മൂന്ന് ഗോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു അവസ്ഥയി വന്നിട്ടുണ്ട് വെർസ് സ്കിൽ इट्स 1-0 ടു us ഐസ് പാസ് ഹവർ ഹവർ എ പാസ് ഐസ് പൗൾഡ് ഔട്ട് ഡിബാല ഡിബാല എടാ ലുക്മാൻ ഈ എന്ത് ഡിബാലിനെ കൊണ്ട് ഒരു പാസ് കൊടുക്കാൻ വിടുവല്ലേ കിട്ടിലൊരു ഫ്രീ പാസ് ചെയ്യുന്നു ഗൈസ് അത് നമ്മൾ കൊടുത്തിനെങ്കിൽ ഇനാക്കി വില്യംസ് ഫ്രീ ആയി ഉള്ളോട്ടേക്ക് കയറിപ്പോയനെ അതേ കം ഗൈസ് എംപോളി ദേ ആർ നോട്ട് റെഡി ടു സറണ്ടർ പക്ഷേ മെർലിൻ അവരെ സറണ്ടർ ചെയ്യിപ്പിക്കും ഗൈസ് ക്വാളിറ്റി ഹി ഷോയിങ് ദ പൊട്ടൻഷ്യൽ ലുക്ക് ലുക്ക് മാൻ മാൻ റൺ ദ പാസ് വാസ് ബിറ്റ് ബാഡ് അത് എൻ്റെ കുഴപ്പമാണ് ഞാൻ കുറച്ച് നേരത്തെ ആ ഒരു പാസ് കളിക്കണമായിരുന്നു ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി

മാർട്ടിൻസിനെ കൊണ്ടുവന്നോ ടെച്ചനെ കൊണ്ടുവന്നോ വേറെ ആര് കളിക്കും യെസ് കളിക്കും കളിക്കട്ടെ ഫാസ്റ്റ് ടു ഡിബാല 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 ലുക്ക് ലുക്ക് മാൻ മാൻ പൗലോ കംസ് ഫസ്റ്റ് ഗോൾ ഓഫ് ദാറ്റ് വാസ് എ ബാഡ് ഫിനിഷിംഗ് കോർണറിലേക്ക് വൈ ടൈക്കും അടുത്തേ കിട്ടത് ാണ് രണ്ടും ഗോളായി മാറാത്തത്വളോ ഡിഫ്ലെക്റ്റഡായി ബാലുവിന് കിട്ടിയിരിക്കുകയാണ് ബാലു ബാലു ബോളോ okay nice gionato nice gionato gionato the pass was super high, guys trailer like attack mid substitution trailer gionato gave rodona cross dibala right footed first time half volley goalkeeper our angle tight and he could have saved it okay another corner guys another corner come on that's put it the sound in the back of the net goalkeeper portugal punch gave kalayan dibala and our call and ball to dibala dibala dribbling nice one Paulo Dybala into the box and that's a penalty Dybala ne dribbling ilu pidichu kabatti illa defender rani kattirga ka pootuttaadu guys so, so Dybala adum gaine poi so, we get a penalty Dybala come on first episode thane i need you to score la nangalo okay come on Dybala let's go Dybala let's go Dybala la joya la joya what a penalty

and also groto gauram we are going to bring on martins kabreer akku or chance udukan pattalla leya vache ayniku thon substitution out aananaya okay dipala nice interception hat bhai sangla players <laughs> all ulugunu guys idu choriya here comes dipala paulo dipala second word of the night what a finish mark quality at its peak captain alright la nammude nextil kodukide airkum the masque man has scored again paulo dipala with the finish കിടില ഫിനിഷ് ആണ് ആയിരുന്നു നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഔട്ട് സൈഡ് ഓഫ് ദുഡ് നൈസ് ഫിനിഷ് ഈ പ്ലേസ്സിൽ ഒഴുകുന്നുണ്ടില്ല എനിക്ക് ബാക്കിൽ പ്ലേസിനും കൺട്രോൾ ചെയ്യാനേ ക്ലീൻ ഷീറ്റ് നൈസ് നൈസ് ബ്ലോക്ക് ഫ്രം പറ്റത്തില്ല ക്ലീൻഷീറ്റ് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഒരു കളിയോണ്ട് തന്നെ ക്വാളിറ്റി മനസ്സിലായി സ്കേഴ്സ് ഇസ് ഒ പി അവർ ആദ്യമായിട്ടാണ് ലോങ് കോർണർ എടുക്കുന്നത് എല്ലായിടത്തും ലാജോയ് തന്നെ വേർഡെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാൻ നമ്മുടെ റൈറ്റ് ബാക്ക് ആയതുകൊണ്ട് ടെറ്റേ കെ

ാണ് ജുങ്കൻ വന്നിട്ടുണ്ട് എന്ന് നമ്മളെ ബാക്കിയുള്ള ഇറ്റാലിയൻ ടീംസിനോടെല്ലാം അറിയിച്ചിരിക്കുകയാണ് ഈ ഒരു വിന്നോട് കൂടി നമ്മൾ ഈ ഒരു സ്ക്വാഡ് ഇപ്പോഴും സെറ്റ് അല്ല കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കളിയാണ് കളിച്ചത് അതിൽ തന്നെ ഇംപ്രസ് ആയി ആൻഡ് ഏറ്റവും എടുത്തു പറയേണ്ടത് സ്കേഴ്സിന്റെ കാര്യമാണ് സ്കേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്യുന്നത് വില്യംസ് ചങ്ങയ്ക്ക് നല്ല ഇതുണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ ആ ഒരു ഫിനിഷിങ്ങിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനുണ്ട് റൈറ്റ് ടു ബാക്കും കൂടെ സെറ്റ് ആക്കാനായി ഐ തിങ്ക് വി ആർ ഗുഡ് ടു ഗോ മേ ബി കാസ്റ്റേഴ്സ് സീര് ഗോളിയാണ് ഐസ് മേ ബി നമ്മൾ എന്തായാലും ചങ്ങായി ഓവറോൾ ഡൗൺ ആകുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഗോൾ കീപ്പർ കൂടെ സൈനെയ് വരും ഇനി ബാക്കിയെല്ലാം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് വിട്ടാൻ ഇരിക്കുകയാണ് ഗൈസ് നമ്മുടെ ബഡ്ജറ്റ് നല്ലത് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് മില്യൺ ആണ് എല്ലാം തീർക്കട്ടെ ഒരു നൂറ് മില്യൺ നമുക്ക് സ്പെൻഡ് ചെയ്യാം നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കി നൂറ് മില്യൺ വരെ ഓക്കെ അതാണ് പറഞ്ഞത് നൂറ് മില്യൺ സ്പെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല നൂറ് മില്യൺ വരെ നമ്മൾ സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല ഒരു അമ്പത് മില്യൺ എന്തായാലും എടുത്തു വെക്കണം എന്തെങ്കിലും മിസ്റ്റേക്സോ ആയിരിക്കുമെങ്കിലും ഇന്റരെയോ പറ്റി കഴിഞ്ഞാൽ നമുക്കത് ബാക്കപ്പിന് വേണ്ടി വേറെ സൈൻ ചെയ്യാൻ ആവശ്യമായിരിക്കും സോ ഇനി ആരെയാണ് സൈൻ ചെയ്യണതെന്ന് പറയാം ഒരു സ്കോഡ് നോക്കുമ്പോൾ ഒരു ഡിഫെൻസി മിഡ്ഫീൽഡർ ആണ് വേണമെന്ന് തോന്നുന്നത് സങ്കാർ ഇസ് ഗുഡ് പക്ഷേ വേറെ ആരും ഡിഫൻസിവീവ് മിഡ്ഫീൽഡ് കളിക്കാൻ സെറ്റ് അല്ല മേ ബി അവറിനെ അവർ ഇസ് ഗുഡ് പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ മേ ബി നമുക്ക് ഡിബാലമാണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് കളിപ്പിക്കാം എന്നിട്ട് ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരാം അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് സോ എന്താണ് നിങ്ങൾ പറയുന്നത് അതുപോലെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഗ്ണോട്ടോ വരം ഒരു ബാക്കപ്പ് ആയിട്ടോ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ടോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റൈറ്റ് മിഡറിന് റൈറ്റ് മിഡ് ഫീൽഡറിനെ കൊണ്ടുവരാം സോ നിങ്ങളുടെ അഭിപ്രായം പോലെ പറയാ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് പി സി ക്യൂ ക്വസ്റ്റൻസ് ഡ്രോപ്പ് ചെയ്യാം സി ഇൻക്സ്പെൺ ഗൈസ്